വീക്കെൻഡ് ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വന്തം വിദ്യാഭ്യാസപരമായിട്ടുള്ള വളരെ നന്നായമായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിദ്യാർത്ഥികൾക്ക് വാക്സിൻ നൽകുവാനുള്ള ഒരു നടപടി ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് ഒരു മുൻഗണനാക്രമം തയ്യാറാക്കുന്നു, ആ മുൻഗണനാക്രമം അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് വാക്സിൻ നൽകുന്നു, അതിനുശേഷം കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഇത് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇത്തവണ സർവകലാശാലകൾ പറഞ്ഞിരിക്കുന്നത് 40% ഓൺലൈൻ ക്ലാസ്സുകളും 60% ഓഫ്ലൈൻ ക്ലാസ്സുകളും എന്നാണ്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി കറക്റ്റ് ആകണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക്, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും കൂടുതൽ ക്ലാസ്സുകൾ ഓഫ്ലൈനായിട്ട് കിട്ടേണ്ടതിൻ്റെ ആവശ്യകതയും വളരെ കൂടുതലാണ്. അതാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ എത്തിച്ചതെന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഒരു പക്ഷേ അത് നല്ല രീതിയിൽ നടക്കുകയാണ് എങ്കിൽ ഈ ഒരു സംഭവം നമ്മുടെ പ്ലസ് ടുക്കാർക്കും പ്ലസ് വണ്ണുകാർക്കും എസ് എൽ സിക്കാർക്കും ഒരു പക്ഷേ ആപ്ലിക്കബിൾ ആകുമോ എന്നുള്ള കാര്യവും സംസ്ഥാന സർക്കാർ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർക്കും കൂടുതൽ ഇത്തവണ ക്ലാസ് കിട്ടുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു വർഷം നമുക്ക് ഇമ്പോർട്ടൻസ് തോന്നുന്നത് ഒന്ന് കോളേജ് വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ പ്ലസ് ടു 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുമാണ്. നിങ്ങൾക്ക് ഇത്തവണ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൂടുതൽ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അവരെല്ലാവർക്കും ബൈ.